ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ പല സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചോ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചോ നമ്മളിൽ പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നതാണ് സത്യം ഈ വീഡിയോ ചാകരയുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്കറിയാം എങ്ങനെയാണ് ചാകരയുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് എഴുതാൻ മറക്കരുത് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേരളത്തിന്റെ കടൽ തീരത്ത് മാത്രം സാധാരണ കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ചാകര എന്ന് നമുക്ക് പറയാം ചെമ്മീൻ എന്ന സിനിമയില് ചാകരയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അതുകൊണ്ട് ഈ പറയുന്ന ജനവിഭാഗത്തിന് ഈ മത്സ്യബന്ധനം ഉപജീവനമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ചാകര ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ അവരെത്രമാത്രം ആഹ്ലാദിക്കുന്നു എന്നതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ചെമീൻ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം വന്ന പല സിനിമകളിലും ചാകര ഒരു പ്രധാന വിഷയമായിട്ടുമുണ്ട് സാധാരണയായിട്ട് ഈ പറയുന്ന ചാകര എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് മൺസൂൺ കാലത്തിന് തൊട്ടു പിന്നാലെയാണ് അതായത് ഒന്നുകിൽ മൺസൂൺ കാലത്തായിരിക്കും അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ആയിരിക്കും മൺസൂൺ കാലത്തോ തൊട്ടു പിന്നാലെയോ കടലിലെ പ്രശാന്തമായ ഭാഗത്ത് ചെളി അടിഞ്ഞുകൂടും ഈ ചെളിയിൽ എക്കലിന്റെ കണികകളും ചേർന്ന് വഴുവഴുപ്പുള്ള ഒരു ചിറ രൂപപ്പെടും ഇവിടെ ധാരാളം പ്ലവ സസ്യങ്ങള് വളരാൻ തുടങ്ങും ഇങ്ങനെ മത്സ്യങ്ങൾക്ക് പ്രിയങ്കരമായൊരു ആഹാര സാധനങ്ങളുടെ കലവറ ഇവിടെ രൂപപ്പെടും ഇതിലൂടെ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീൻ മത്തി അയല തുടങ്ങിയ മത്സ്യവിഭാഗങ്ങൾ ഇവിടേക്ക് ധാരാളമായിട്ട് എത്തും കാരണം അവരുടെ പ്രിയപ്പെട്ട ആഹാരമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഭക്ഷിക്കാനായിട്ട് ഈ പറയുന്ന മത്സ്യങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴാണ് ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഭാഗ്യമുള്ള മത്സ്യബന്ധന തൊഴിലാളികൾക്കും അല്ലെങ്കിൽ അത് ഉപജീവനമായി കാണുന്നവർക്കും ഇത്തരം ചാകരകൾ കണ്ടെത്താൻ കഴിയും മത്സ്യക്കൂട്ടങ്ങളെ പിടികൂടാൻ സാധിക്കാറുമുണ്ട് ഒരർത്ഥത്തിൽ ഒരു നിധി ലഭിക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ചാകര ലഭിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യവുമല്ല ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചാകര ചാകര എന്ന് കേൾക്കുമ്പോൾ വളരെ രസകരമായി നമുക്ക് തോന്നും ധാരാളം മീനുകൾ ഒരുമിച്ച് കൂടുന്നു അതിനെ പിടികൂടി കൊണ്ടുവരുന്നതാണ് ചാകര എന്നായിരിക്കും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനൊരു കാരണമുണ്ട് മത്സ്യങ്ങൾ അങ്ങനെ ഒത്തുകൂടുന്നതിനൊരു കാരണമുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു No, goodbye.